വളരെ പ്രചോദനകരമായ ഒരു ചിന്തയായിരുന്നു ക്രിസ്ത്യൻ സ്റ്റുഡൻറ് മൂവ്മെൻ്റ് എന്നുള്ളത്. അപ്പോൾ ഈ 1908 മുതൽ അവർ വിവിധ കോളേജുകളിൽ സമ്മേളിക്കുകയും സ്റ്റുഡൻസിനെ ഏകോപിപ്പിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെയാണ് ഈ സ്റ്റുഡൻറ് MGOCSM-ന്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. ആദ്യം അത് CSM ക്രിസ്ത്യൻ സ്റ്റുഡൻറ് മൂവ്മെൻ്റ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും സഭകൾ പല രീതിയിൽ വേർപിരിഞ്ഞു പോയപ്പോൾ അവരവരുടേതായിട്ടുള്ള സ്റ്റുഡൻറ് മൂവ്മെൻറ്റുകൾ ഉണ്ടാകുകയും അതിന് വ്യത്യസ്തമായ പേരുകളൊക്കെ നൽകുകയും ചെയ്തു. 112 കോൺഫറൻസുകൾ, വാർഷിക കോൺഫറൻസുകൾ ഈ ഒരു കാലയളവിൽ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഈ അനുവൽ കോൺഫറൻസ് നടക്കാതെയും പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ രണ്ടര വർഷങ്ങളായി COVID-19 മൂലം സ്റ്റുഡൻറ് മൂവ്മെൻറ്റിന് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കാര്യമായി പ്രവർത്തനങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള ചില വിഷയത്തുകൾ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ നമുക്ക് ശ്രദ്ധിക്കാനാകുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലാണെങ്കിലും സമൂഹത്തിൽ അവർ ഇടപെടുന്ന കാര്യങ്ങളിലാണെങ്കിലും ഒക്കെയും ഈ COVID-19 മൂലം കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ May 2-3 തീയതികളിൽ കോവിഡിന് ശേഷം ആദ്യമായിട്ട് ഓഫ്ലൈനായിട്ട് ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അത് വളരെയധികം സക്സസ്ഫുള്ളായിട്ടൊരു ക്യാമ്പായിരുന്നു. വിദ്യാർത്ഥികൾക്ക് പരസ്പരം മനസ്സ് തുറക്കുവാനും അവരുടെ ഉള്ളിലുള്ള ക്വാളിറ്റീസിനെ പുറത്തു കൊണ്ടുവരുവാനും ഈ 2 വർഷങ്ങൾക്ക് ശേഷം അവർക്കൊന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കുവാൻ ലഭിച്ച ഒരു അവസരമായിരുന്നു. അപ്പോൾ അവർ പങ്കുവെച്ച ഒരു ആവശ്യമായ ഒരു വലിയ സങ്കടമായിരുന്നു. അതായത് ഈ 2 വർഷത്തിനിടയിൽ ഓൺലൈനിൽ കൂടി മാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന അവർക്ക് അവരുടെ ഉപരിപഠനത്തിന് ആവശ്യമായ ഒരുപാട് ഡീറ്റെയിൽസും ഒരുപാട് ആവശ്യമായ ഡേറ്റാസും അവർക്ക് ഓൺലൈനിൽ കൂടി ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഈ ഡേറ്റാസൊക്കെ അവരുടെ ഉപരിപഠനത്തിന് ആവശ്യമായ ഡേറ്റാസൊക്കെ ഒരുപക്ഷെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെങ്കിൽ അവരെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവർ ഒരു കോഴ്സിനെ പറ്റി നോക്കുമ്പോൾ അതിനെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു കൂട്ടം ഡേറ്റാസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. യൂട്യൂബിലും അല്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവൈലബിൾ ആണ്. അതേസമയം തന്നെ അവർ വേറൊരു ഒരു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ പറയുന്ന വീഡിയോയോ അല്ലെങ്കിൽ ഡേറ്റാസ് ഓൺലൈനിൽ ലഭ്യമാണ്. അവർ ഒരു കൺഫ്യൂസ്ഡായിട്ടുള്ള ഒരു സ്റ്റേജിലായിട്ട് ഈ വിദ്യാർത്ഥികൾ എത്തി നിൽക്കുകയാണ്. അവിടെ MGOCSM 30 വർഷങ്ങളായിട്ട് ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഓറിയൻറ്റേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അത് ഈ കൊറോണ സമയത്ത് മാത്രമാണ് നമുക്ക് നടത്താൻ പറ്റാതായിട്ട് പോയത്. SSLC Pre-SSLC Post-SSLC എന്ന് പറഞ്ഞ് കോട്ടയത്ത് വെച്ച് തന്നെയാണ് ഈ 30 വർഷങ്ങളായിട്ട് ഈ എഡ്യൂക്കേഷൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ നടന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ഈ സമയത്ത് COVID-19 മൂലം നമുക്ക് ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഓറിയൻറ്റേഷൻ, വിദ്യാഭ്യാസത്തെപ്പറ്റിയുള്ള ഉപരിപഠനത്തെപ്പറ്റിയുള്ള ഓറിയൻറ്റേഷൻ വിദ്യാർത്ഥികളിലേക്ക് പലപ്പോഴും എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ MGOCSM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഓറിയൻറ്റേഷൻ മൂലം ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരു സമർത്ഥരായ വിദ്യാർത്ഥികൾ നമ്മുടെ സർക്കാർ തലങ്ങളിൽ തന്നെ ഉന്നതമായ ഉദ്യോഗസ്ഥരായി തീരുകയും അവരൊക്കെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുമായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 2 വർഷം കുട്ടികളെ തീർച്ചയായിട്ടും അത് കൺഫ്യൂസ്ഡായിപ്പോയി. കുട്ടികൾ എങ്ങനെയാണ് ഒരു ഉപരിപഠനത്തിനൊരു വിഷയം തിരഞ്ഞെടുക്കേണ്ടത്, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളതൊക്കെ വളരെയധികം അതിനകത്തൊരു കൺഫ്യൂസ്ഡായിത്തീരുന്നു. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഈ May 21 പീരുമേട് ബസേലിയോസ് ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഒരു വിദ്യാഭ്യാസ ഓറിയൻറ്റേഷൻ, എഡ്യൂക്കേഷൻ ഓറിയൻറ്റേഷൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഓരോ വിദ്യാഭ്യാസത്തിൻ്റെയും മെച്ചങ്ങൾ, അതുപോലെ ഓരോ അവരുടെ കരിയറിനെ പറ്റിയുള്ള ഓരോ അവർ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൻ്റെ മെച്ചം, അവരുടെ ഗുണങ്ങൾ, അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റും പോസിറ്റീവ് ഇമ്പാക്റ്റും പറഞ്ഞു കൊടുത്ത് അവർ ശരിയായി അവർക്ക് ഏത് രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ടാലൻറ്റും അനുസരിച്ച് ഏത് മേഖലയിലേക്ക് അവർ പോകണമെന്നുള്ളതിനെ പറ്റിയും കൃത്യമായ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാനായിട്ട് MGOCSM തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് പീരുമേട് വെച്ച് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ കോളേജിൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും പ്രയോജനപ്പെടുത്തി, അത് വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു കോളേജാണ്, അതിൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു
ടൂറും പ്രോഗ്രാം ടൂർ പ്രോഗ്രാം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നേരിട്ടുള്ള കൺട്രോളിൽ വരുന്ന ഒരു കോളേജാണ് പീരുമേട് സ്ഥിതി ചെയ്യുന്ന മാർബസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജ്. കഴിഞ്ഞ 21 വർഷമായിട്ട് എഞ്ചിനീയറിംഗ് രംഗത്ത് മികവച്ച ഒട്ടനവധി നേട്ടങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. സഭയുടെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ MGOCSM ത്തിനോട് ചേർന്നുകൊണ്ട് ഇങ്ങനൊരു കരിയർ ഗൈഡൻസ് ക്ലാസും എൻട്രൻസ് ട്രിപ്പും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്.